ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടോപ് ടെക് മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, ലോകമെമ്പാടും കൊറോണ വൈറസ് എന്ന് പറയുന്ന മാരക രോഗം പിടിപെട്ടിരിക്കുന്നു. കേരളത്തിൽ ദിനം പ്രതി കൂടി വരികയാണ് ഈ രോഗം. നമുക്ക് ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നറിയാം. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിന് പ്രതിരോധകമായിട്ടുള്ളൂ. അതിൽ ഏറ്റവും വലിയ ഒരു ഘടകമാണ് വ്യക്തി ശുചിത്വം പാലിക്കുക. അതിൽ ഏറ്റവും വലിയ ഘടകമാണ് കൈ കഴുകുക. പിന്നെ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക. കൈ കഴുകുവാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാൻഡ് വാഷുകളാണ്. ഹാൻഡ് വാഷ് ഇപ്പോൾ കടകളിൽ ലഭ്യമല്ല. ലഭ്യമാണെങ്കിൽ പോലും അതിന് നല്ല വില കൊടുക്കേണ്ടി വരും. നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ച് എങ്ങനെ നമുക്ക് ഹാൻഡ് വാഷ് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന റെഡ് കളറിൽ എഴുതിയ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ ഉടൻ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു സോപ്പ് വേണം. 50 ഗ്രാം ആണെങ്കിൽ അതിലേക്ക് 1 ലിറ്റർ വെള്ളം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ലിറ്റർ വെള്ളമാണ്. എന്റെ സോപ്പ് 100 ഗ്രാം ആയതുകൊണ്ട് തന്നെ. പിന്നെ നമുക്കിത് ഗ്രേറ്റ് ചെയ്യാൻ ഒരു ഗ്രേറ്ററും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ സോപ്പ് മുഴുവനായിട്ടും ഗ്രേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പൊ നമ്മൾ സോപ്പ് പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കാം. ആ ബാക്കിയുള്ള സോപ്പും കൂടി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ സോപ്പ് മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കിട്ടാം. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ 2 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ തിളച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം. നിങ്ങൾ തിളപ്പിക്കാൻ എടുക്കുന്നത് പഴയ പാത്രമാണെങ്കിൽ അത് പ്രശ്നമില്ല. അതാ പുതിയ പാത്രം, നമ്മൾ പാചകം ചെയ്യുന്ന പാത്രം തന്നെയാണെങ്കിൽ ഇത് സോപ്പിന്റെ ഒരു രുചി ഉണ്ടാകും. അത് ഇല്ലാതെ ആവാനാണ് ഞാൻ വേറെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ തിളപ്പിച്ച വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആ സോപ്പ് കഷ്ണങ്ങൾ നമുക്ക് ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഡെറ്റോളോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 10 മണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വെക്കണം. അപ്പോൾ ഇനി 10 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഇത് നമ്മൾ 10 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നിങ്ങൾക്ക് കിട്ട ഈ ഒരു രീതിയിലായിരിക്കും, കുറച്ച് തിക്കായിട്ടായിരിക്കും, നിങ്ങൾക്കൊരു ജെല്ലി രൂപത്തിലായിരിക്കും നിങ്ങൾക്കിത് കാണാൻ സാധിക്കുക. അതിൽ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് വേറൊരു ബോട്ടിലേക്ക് ഇത് മാറ്റണം. അപ്പോൾ ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ വേറെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോ 2 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിന് എടുത്തത്. അപ്പൊ 2 ലിറ്റർ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതില് 100 ഗ്രാമിന്റെ സോപ്പാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സോപ്പ് ഇല്ലെങ്കിൽ ഒരു 10, 20, 25 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 100 ഗ്രാമിന്റെ ഒരു സോപ്പ് ലഭ്യമാണ്. അപ്പൊ നിങ്ങൾ അത് വാങ്ങി എല്ലാവരും വീട് ട്രൈ ചെയ്യുക. കാരണം
ഈ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ അറിവ് എത്തിച്ചു തരണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, പിന്നെ നിങ്ങളത് കമൻ്റ് ചെയ്യണം. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോ ഇതിലേക്ക് നല്ല ഉഷാറാക്കാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ അറിയാത്ത കൂട്ടുകാർക്കായി ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ലെറ്റ് സീ യു.